നമസ്കാരം. നമ്മൾ ആശങ്കയിലാണ്, ഒപ്പം ജാഗ്രതയിലുമാണ്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിലും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. എന്നാൽ ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ എന്നറിയാൻ കഴിയുന്നു. എന്നാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി പോലുള്ള മേഖലകളിൽ സ്ഥിതി അല്പം കൈവിട്ട മട്ടാണ്. കേരളത്തിലും സ്ഥിതിഗതികൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഏതാണ്ട് 2% രോഗികൾ വർദ്ധിക്കുകയാണെങ്കിൽ കേരളം സമൂഹ വ്യാപനം എന്ന അവസ്ഥയിലേക്കെത്തും. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ താങ്ങാനോ കഴിയില്ല. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ നാം കരുതലോടെ ഇരിക്കേണ്ടതുണ്ട്. നമുക്ക് നടപടികൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പോലും എടുത്തുമാറ്റിയ ഒരവസ്ഥയിൽ ഈ കോവിഡിനെ, ഈ വ്യാപനത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? നടപടികൾ ശക്തമാക്കണം. അതിലുപരി ജനങ്ങൾ കൂടുതൽ കരുതലോടെ, കൂടുതൽ ജാഗ്രതയോടെ ജീവിക്കണം. അതാണ് വേണ്ടത്. ഈ ഒരവസ്ഥയിൽ, ഈ സമൂഹ വ്യാപനത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് തത്വമയി ന്യൂസ് ഈ വിഷയം ഒന്ന് പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അതായത് സമൂഹ വ്യാപനത്തിന് ശേഷം സൂപ്പർ സ്പ്രെഡിംഗ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്കയിലും സ്പെയിനിലും ഇറ്റലിയിലുമൊക്കെ ഈ സൂപ്പർ സ്പ്രെഡിംഗ് എന്ന അവസ്ഥയാണ് ഉണ്ടായത്. ലക്ഷങ്ങളാണ് മരിച്ചു വീണത്. നമുക്ക് നമ്മളെ തന്നെ കാത്തുരക്ഷിച്ച് മതിയാവും. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. ഇന്ന് ഈ ചർച്ചയിൽ ഞാൻ സുദർശൻ നമ്പൂതിരി, എന്നോടൊപ്പം സനോജ് നായർ. സനോജ്, ഇപ്പോൾ കോവിഡിൻ്റെ അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥ, ഭീതിതമായ അവസ്ഥ. നമ്മൾ കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആശങ്കയോടെ തന്നെ ജീവിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ആമുഖത്തിൽ സുദർശൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 2% ആ ഒരു സംഖ്യ കടന്നു കഴിഞ്ഞാൽ, ആ ഒരു ബോർഡർ ലൈൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് അതിതീവ്രമായ ഒരു രോഗവ്യാപന സാധ്യതയിലേക്ക്. സാധ്യതയല്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാര്യം സ്ഥിരീകരിക്കാത്ത കാര്യം മാത്രമാണ് ഈ 2%. ഇപ്പോൾ അധികാരികളുടെ സ്ഥിരീകരണം വരാത്തതാണ് ഈ 2%. ബാക്കി നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾ, നമ്മുടെ മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് സമൂഹ വ്യാപനത്തിലേക്ക് തന്നെ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാര്യം അതിൻ്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ 6 ദിവസമായി നമ്മൾ കാണുന്ന മുഖ്യമന്ത്രി പുറത്തുവിടുന്ന ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ഘട്ടങ്ങളിൽ വെറും 1 സംഖ്യയായിരുന്നു, പിന്നീട് അത് 2 സംഖ്യയിലോട്ട് പോയി, പിന്നെ 100 കടന്നു. ഇപ്പോൾ കഴിഞ്ഞ 1 ആഴ്ചയായി ആ 100, 150 ആ ഒരു റേഞ്ച്, 150 മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കഴിഞ്ഞ 6 ദിവസങ്ങളിലായി തുടർച്ചയായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു തരത്തിലാണ്. ഈ ഓരോ ദിവസവും 100 രോഗികൾ, 150 രോഗികൾ എന്നുള്ള കണക്കാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തെ കണക്കെടുക്കുക, അപ്പോൾ തന്നെ 600 പേരായി. 100 പേരല്ല, 150 പേരുണ്ട്. അപ്പം അതിൻ്റെ പകുതി പിന്നെയും വരുന്നുണ്ട്. 600 പേരിന് മേളിൽ, അല്ലെങ്കിൽ 700 പേരോളം, 800 പേരോളം, അതെ, 1 ആഴ്ച കൊണ്ടാണ് ഈ സ്പ്രെഡിങ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കാര്യം ഇവിടെ ഉറവിടം കണ്ടെത്താനാകാത്ത രീതിയിലുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്ത പല കേസുകളുടെയും ഉറവിടം പോലും കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ഇതിവിടെ നിന്ന് വരുന്നു. അത് ആ ഒരു സാധ്യത വിരൽ ചൂണ്ടുന്നത് ഈ സമൂഹ വ്യാപനം എന്നതിലേക്ക് തന്നെയാണ്. നേരത്തെ സുദർശൻ പറഞ്ഞതുപോലെ ഒരു 2 മാസം മുമ്പ്, അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പൊക്കെ ഈ കോവിഡിൻ്റെ മുന്നറിയിപ്പ് വരുമ്പോഴും ലോക്ക്ഡൗണിൽ പോയപ്പോഴും, അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ നമ്മൾ അനുഭവിച്ചു, അത് കഴിഞ്ഞ് അൺലോക്ക്ഡൗണിലേക്ക് പോകുന്നു, ഈ ഘട്ടങ്ങളിലൊക്കെയും മലയാളികൾക്ക് ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു തമാശയായിരുന്നു, ഒരു ട്രോൾ വസ്തുവായിരുന്നു. അതിനുപരി നമ്മളതിനെ എത്ര സീരിയസ് ആയി കണ്ടു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. കാര്യം ഇതിനെ നമ്മൾ ഗൗരവകരമായി സമീപിക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു. തമാശയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. ഇനി അപ്പോൾ ഇപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. പല പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അധികാരികൾ, പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്, ലോക്ക്ഡൗൺ ഇവിടെ കോവിഡിൻ്റെ തുടക്കഘട്ടത്തിൽ ഭയങ്കര നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്നാൽ ഇപ്പം എന്താ, പ്രധാനമന്ത്രി പാട്ടും പാടിയിരിക്കുകയാണോ, ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദ്യമുണ്ട്. അതിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ ചെയ്തത് കൃത്യമായ ഒരു മുന്നൊരുക്കമായിരുന്നു. ഇവിടെ ആ ഒരു ലോക്ക്ഡൗൺ പ്രക്രിയ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നിയന്ത്രണത്തിലൂടെ ഇവിടെ കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളൊരു വലിയ കടമ്പയുണ്ടായിരുന്നു. അതെ, ഈ ഒരു കോവിഡ് വ്യാപിച്ച രാജ്യങ്ങളുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ അങ്ങനെ സ്പർശിക്കാതെ പോകാനൊന്നും കോവിഡിന് പറ്റില്ല. അത് പ്രത്യേകിച്ചും ഇത്രയും കോടി ജനങ്ങൾ ഇടതങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടെ നമുക്ക് ഭരണാധികാരികൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊരു പാൻഡമിക്
പടർന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ചിന്തിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ്. ആ ഒരു മുന്നൊരുക്കം തന്നെയാണ് ആദ്യത്തെ ഈ രണ്ട് മാസവും നടന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഗവൺമെൻറ്റിന് എല്ലാ കാലവും ഇത് അടച്ചുപൂട്ടി കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഒന്നും ആക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു രാജ്യഭരണം നിലനിൽക്കുന്ന രാജ്യമൊന്നുമല്ല, രാഷ്ട്രമൊന്നുമല്ല. നമ്മളത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെല്ലാം ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ ഒരു 3 മാസം തന്നെ ഇപ്പോൾ ഒരു ലോക്ക്ഡൗണിലേക്ക് പോയതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനി അങ്ങോട്ട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഇനിയും അധികാരികൾ ഇടപെട്ടതൊരു കംപ്ലീറ്റ് ലോക്ക്ഡൗണിലോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നതിനോട് നമുക്കൊരു വിയോജിപ്പുണ്ട്. ഇവിടെ ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ ഓരോരുത്തരും തന്നെ ഇതിൽ ശ്രദ്ധാലുക്കളായി നമ്മളൊരു സ്വയം നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ക്ലസ്റ്റർ തിരിച്ചുള്ള നിയന്ത്രണങ്ങളൊക്കെ വരുന്നു. ഈ ക്ലസ്റ്റർ തിരിച്ചുള്ള നിയന്ത്രണം കൃത്യമായി സൂചിപ്പിക്കുന്നത് സമൂഹ വ്യാപനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. സമൂഹ വ്യാപനത്തിന് തൊട്ട് മുമ്പ് തന്നെയാണ് ക്ലസ്റ്റർ, ഇങ്ങനെയുള്ള ക്ലസ്റ്റർ തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അതിൻ്റെ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് നോക്കിയാലും നമുക്കറിയാം, അവിടെ അവിടങ്ങളിലെല്ലാം ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ ആ ഒരു പ്രതിരോധം തീർത്തു, അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ രോഗവ്യാപന സാധ്യത കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇന്ന് വന്ന ഒരു പുതിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച്, ഒരു ദേശീയ മാധ്യമം, ഒരു ദേശീയ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച്, ഒരു പ്രമുഖ ആരോഗ്യ വിദഗ്ധൻ ഗിർധർ ഗ്യാനി, ഡോക്ടർ ഗിർധർ ഗ്യാനി, അദ്ദേഹം ആ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യ കടന്നു പോകുന്നത് ഇതിൻ്റെ സ്പ്രെഡിങ്ങിൻ്റെ ഒരു 3-ാമത്തെ സ്റ്റേജിലാണ്. ഈ സ്റ്റേജ് തന്നെയാണ് അത്യന്തം അപകടകരമായ ഒരു സ്റ്റേജ്. കാരണം ഈ ഒരു ഘട്ടത്തിലാണ് രോഗം അതിതീവ്ര വ്യാപനത്തിലേക്ക് പോകുന്നത്. അടുത്ത ഒരു 5 ദിവസം മുതൽ 10 ദിവസം വരെ നമ്മൾ അതീവ ജാഗരൂകരാകേണ്ടതുണ്ട്. കാര്യം അത്രയും അദ്ദേഹം പറയുന്നത് ഇത് വെറുതെ ഒരു മാധ്യമത്തിലൂടെ നമ്മൾ പറയുന്നതല്ല, അതിൻ്റെ ഒരു ഗൗരവം ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കണം എന്നുദ്ദേശിച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. കാര്യം ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെയൊക്കെ നിന്ന് സംസാരിക്കണമെങ്കിൽ ഈ ഒരു ഘട്ടം നമ്മൾ കടന്നു പോകണം. അല്ലാതെ ഇതും കടന്നു പോകും, ഈ ഒരു കാലവും കടന്നു പോകും, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ കാലം കടന്നു പോകുന്നത് ഒരു രോഗവ്യാപനം വരുത്തിക്കൊണ്ടാകരുത്, അതിനൊക്കെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് തടയിട്ടുകൊണ്ട് ഇതിനെ ഒരു അതിജീവനത്തിലൂടെ ആകണം ഈ കാലം നമ്മൾ കടന്നു പോകേണ്ടത്. പക്ഷേ അതിജീവനത്തിൻ്റെ ആ ഒരു മന്ത്രം നമ്മളെവിടെയോ മറന്നുപോയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കിയറിയാം, രാവിലെ ഭയങ്കര ട്രാഫിക്കാണ് എല്ലാ സ്ഥലങ്ങളിലും, ആളുകൾക്ക് ഇതൊന്നും ബാധിച്ച മട്ടയല്ല, പലരും മാസ്ക് ഉപയോഗിക്കുന്നില്ല, മാസ്ക് ഒരു ഫാഷന് വേണ്ടി മാത്രം മുഖത്ത് ഉപയോഗിക്കുന്നു, പോലീസിനെ പറ്റിക്കാൻ അല്ലെങ്കിൽ അവരുടെ കണ്ണി പൊടിയിടാനുള്ള ഒരു തന്ത്രമായി മാത്രം മാസ്കിനെ ഉപയോഗിക്കുന്നു, പോലീസ് ചെക്കിംഗ് പോയിന്റുകളിൽ മാസ്ക് ധരിക്കുന്നു, അത് കഴിയുമ്പോൾ മാസ്ക് ഊരി മാറ്റുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി ഇത് തീർത്തും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആ അപകടത്തെ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ ഇതിൻ്റെ കാരിയേഴ്സ് ആവാം, നമുക്ക് ആർക്കും ഇത് കണ്ടുപിടിക്കാനാവില്ല. ഈ ഗിരിധർ ഖ്യാനിയുടെ ആ റിപ്പോർട്ടിലും പറയുന്നത് അതാണ്. ഇനി ഈ ഒരു ഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഇത്, ഒരു സിംറ്റംസ് കാണിക്കാത്ത ആളും പെട്ടെന്ന് സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ചിലപ്പോൾ കരിയർ ആയിരിക്കുന്ന ആൾക്ക് ഇത് വരണമെന്നില്ല, കരിയർ മുഖേന ഇത് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാളിലേക്കായിരിക്കും ഇത് എത്തിപ്പെടുക. അയാളുടെ പ്രതിരോധ ശേഷി, അയാളുടെ ബോഡിയുടെ ഒരു കണ്ടീഷനൊക്കെ അനുസരിച്ചായിരിക്കും അയാളോട്ട് ഈ രോഗം എത്തിപ്പെടുക. കഴിഞ്ഞ ദിവസങ്ങളിൽ തത്വമായി തന്നെ നിരവധി ഡോക്ടർമാരുമായിട്ടൊക്കെ നമ്മുടെ FAQ പരിപാടിയിലൊക്കെ ഇത് സംബന്ധിച്ച് വലിയ ഡിസ്കഷൻസ് നടത്തിയിരുന്നു. അപ്പോൾ എല്ലാ ഡോക്ടർമാരും സൂചിപ്പിക്കുന്നത് സമൂഹ വ്യാപനം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സമൂഹ വ്യാപനം എത്തിയെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് പോയാൽ, ഒരു 3 മാസം മുമ്പ് വരെ സുദർശൻ തന്നെ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലും സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ സംഭവിച്ച അതേ വാർത്തകൾ നമുക്കും ഇവിടെ ശ്രവിക്കേണ്ടി വരും. സൂപ്പർ സ്പ്രെഡിങ്ങിൻ്റെ അത് അവിടെയൊക്കെ പടർന്നതിൻ്റെക്കാളും വേഗത്തിലായിരിക്കും കേരളത്തിൽ പോലുള്ള ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള സംസ്കാരം. ഇവിടെ ഇടതിങ്ങി പാർക്കുന്ന ഒരു സമൂഹമാണ്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ്ഡ് ആണ്, അകലത്തിൽ കഴിയുന്നതെന്നല്ല, യൂറോപ്യൻ കൺട്രീസിൽ പലരും അകലത്തിൽ കഴിയുന്നവരാണ്. എന്നിട്ട് പോലും അവിടെ ഈ സൂപ്പർ സ്പ്രെഡിങ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ചേരികളുണ്ട്, സ്ലംസ് ഉണ്ട്, അതുപോലെ നമ്മുടെ മറ്റ് സ്ഥലങ്ങൾ നോക്കിയാലും, സിറ്റി പ്രദേശങ്ങൾ നോക്കിയാലും, റെസിഡൻഷ്യൽ ഏരിയകൾ, നമുക്ക് അങ്ങനെ ഒന്നും വിട്ടുനിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഈ ഒരു സമയം നമ്മൾ അതിനെ ഇത് ഒരു പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. നമ്മുടെ കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും കാണണം, സംസാരിക്കണം ഒക്കെ വേണം. പക്ഷേ ഈ ഒരു അപകട സാധ്യത നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പോകുന്നത് വലിയൊരു വിപത്തിലേക്കായിരിക്കും. ആ ഒരു മുന്നറിയിപ്പാണ് തത്വമയി ന്യൂസ് ഇപ്പോൾ വീണ്ടും നൽകുന്നത്. നമ്മൾ നേരത്തെ പല പ്രാവശ്യം ഇത് ചർച്ച ചെയ്തതാണ്. അന്നൊന്നും നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ
ജനങ്ങളിലേക്ക് എത്തിച്ചുമില്ല. കാര്യം ഒരു റിലാക്സേഷൻ ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ റിലാക്സ് ചെയ്ത് കൊറോണയെ ദൂരെ നിന്ന് കണ്ട് ട്രോള് ചെയ്യാനും തമാശിക്കാനുമുള്ള ഒരു സമയമല്ല. അത് കൃത്യമായ അതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത്. ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇനിയും ചെയ്യേണ്ടതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ, അവർ അത് കാലാകാലങ്ങളിൽ നടപ്പാക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അവരുടെ ഒന്നും ഉത്തരവിന് കാത്തു നിൽക്കാതെ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക, സാമൂഹിക അകലം പാലിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. നേരത്തെ ഈ കൊറോണ വൈറസിൻ്റെ ഒരു വ്യാപനം വന്ന സമയം മുതൽ നമ്മൾ കേൾക്കുന്ന കുറേ പരസ്യവാചകങ്ങളുണ്ട്. മാസ്ക് ഉപയോഗിക്കുക, മുഖാവരണം ധരിക്കുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല കൊണ്ടോ ഇതുകൊണ്ടോ മാസ്ക് കൊണ്ടോ മുഖം പൊത്തുക, ഇതൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കുക. അതെ അതെ അതെ, ഇതൊക്കെ ഇപ്പോൾ ഒരു പാട്ട് പോലെ എല്ലാവരും എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്ര പേർ ഇത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ചിന്തനീയമാണ്. അതുകൊണ്ട് നമ്മളിത് കൃത്യമായി പാലിക്കുക മാത്രമേ ഇതിന് മാർഗമുള്ളൂ. വടിയെടുത്ത് തല്ലാനോ അല്ലെങ്കിൽ ഇനിയും ആളുകളെ അടിച്ചിരുത്താനോ ഒന്നും ചിലപ്പോൾ അധികാരികൾക്കും ഇനി സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ സ്വയം നല്ല കുട്ടികളായിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു വിപത്തിനെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റൂ. പ്രളയത്തെ നേരിട്ട നമ്മൾ, അത് അഹങ്കാരത്തോടെ നമ്മളിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ, ഇതിനെയും അതുപോലെ നേരിട്ട് നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ വിവേകത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഇളവുകൾ നമുക്ക് ആഘോഷിക്കാനുള്ള സമയമായി ആരും കരുതരുത്. ലോക്ക്ഡൗൺ നമുക്ക് ഘട്ടംഘട്ടമായി നടപ്പിലാക്കിയേ പറ്റൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടണമെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഇളവുകൾ വന്നേ മതിയാവും. അതെ, എല്ലാ കാലവും ഇതിങ്ങനെ അടച്ചുപൂട്ടിയിടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. ആവർത്തന വിരസതയായിട്ട് പലർക്കും തോന്നാം, എന്നാലും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ, കോവിഡ് പ്രതിരോധ പ്രോട്ടോക്കോൾ, അത് നമ്മൾ കൃത്യമായി പാലിക്കുക. അത് പോലീസും ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇതുവരെ ഉപദേശം മാത്രമായിരുന്നു. ഇനി അത് ലംഘിച്ചു കഴിഞ്ഞാൽ കൃത്യമായ പിടിവീഴും നടപടിയും ഉണ്ടാകും. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിനെ അറിയിക്കാനും നിങ്ങൾക്ക് മാർഗമുണ്ട്. അത് ഫോട്ടോ എടുക്കുക, വാട്സപ്പ് വഴി കേരള പോലീസിൻ്റെ സൈറ്റിലേക്കും അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ ഇതിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. നമ്മളും ഈ ചർച്ചയുടെ ഇടയിൽ ആ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലോട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഈ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാഴ്ചകൾ കണ്ടാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അതിൻ്റെ ഫോട്ടോകൾ എടുക്കുകയും കൃത്യമായി അത് പോലീസിന് കൈമാറുകയും വേണം. ഒരു തരത്തിലും ഈ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നതും കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതെ, തീർച്ചയായും നമ്മളെ രക്ഷിക്കാൻ നമ്മൾക്ക് മാത്രമേ കഴിയൂ. സരോജ് ഭായ് പറഞ്ഞതുപോലെ നമ്മൾ കരുതലോടെ ഇരിക്കുക. സർക്കാരിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആശ്രയിച്ച് അവർ വരട്ടെ എന്തെങ്കിലും ആകട്ടെ എന്ന് ആരും ചിന്തിക്കരുത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, 10 വയസ്സിനും 5 വയസ്സിനും താഴെയുള്ള കുട്ടികൾ, അതുപോലെ 60 വയസ്സിനും 65 വയസ്സിനും ഒക്കെ മേൽ പ്രായമുള്ള വൃദ്ധജനങ്ങൾ ഒക്കെ തന്നെ കാര്യമായി സൂക്ഷിക്കുക. നമ്മൾ കരുതലോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ ഈ രോഗത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വലിയ ഒരു അപകടത്തിലേക്ക്, ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇത് പേടിപ്പിക്കുവാനോ ആശങ്കപ്പെടുത്തുവാനോ പറയുന്നതല്ല, യാഥാർത്ഥ്യമാണ് ഇത്. നേരത്തെ സനോജ് ഭായ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആദ്യമൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോവിഡ് ചർച്ചയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതാ സമയം കടന്നുപോയിരിക്കുന്നു, നമ്മൾ ആ ഒരു അസന്നിഗ്ധാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. തീർച്ചയായും കരുതലോടെ ഇരിക്കാം, ആശങ്ക ഒഴിവാക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം. നമസ്കാരം.